പ്രിയ കുട്ടികളെ നമ്മളിന്ന് അഞ്ചാം പാഠമായ ഡെസിമൽ ഫോം അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്ന പാഠം ആരംഭിക്കുകയാണ് പേജ് എഴുപത്തിയാറ് എഴുപത്തിയെട്ടിലെ രണ്ട് പട്ടികകളാണ് നമ്മൾ ഇന്ന് പൂർത്തിയാക്കാൻ പഠിക്കുന്നത് കഴിഞ്ഞ പാഠങ്ങളുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പാഠങ്ങൾ കാണാത്തവർ അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ശ്രദ്ധിക്കുക ആദ്യമായി എഴുപത്തിയാറാം പേജിലെ ടേബിൾ അല്ലെങ്കിൽ പട്ടികയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ഇവിടെ മെഷർമെൻസ് അഥവാ അളവുകൾ തന്നിട്ടുണ്ട് നമുക്കതിനെ ഫ്രാക്ഷണൽ ഫോം അല്ലെങ്കിൽ ഭിന്ന രൂപത്തിലേക്കും ഡെസിമൽ ഫോം ദശാംശ രൂപത്തിലേക്കും മാറ്റി എഴുതണം ഉത്തരങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ അളവ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് നാല് സെൻറ്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ത്രീ മില്ലിമീറ്റർ ഇതിനെ ആദ്യം ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റണം പിന്നീട് അതിനെ ഡെസിമൽ ഫോമിലേക്ക് ആദ്യം ഭിന്ന രൂപത്തിലേക്ക് പിന്നീട് ദശാംശ രൂപത്തിലേക്കും മാറ്റണം ഉത്തരം നോക്കാം ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് ത്രീ മില്ലിമീറ്റർ ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റണം ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാൻ ഈ ത്രീ മില്ലിമീറ്ററിനെ ആക്കി മാറ്റണം അതിൻ്റെ കൺവേർഷൻ വലതുവശത്ത് തന്നിട്ടുണ്ട് ടെൻ മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ എങ്കിൽ വൺ മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു വൺ ബൈ ടെൻ സെൻറിമീറ്റർ എങ്കിൽ ത്രീ മില്ലിമീറ്റർ എന്ന് എഴുതി നോക്കുക ത്രീ മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടെൻ സെൻറിമീറ്റർ അപ്പോൾ ഇതാണ് ഫ്രാക്ഷൻ ത്രീ മില്ലിമീറ്ററിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് ത്രീ ബൈ ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എഴുതാം ഫോർ സെൻറ്റിമീറ്റർ ത്രീ മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു ഫോർ ത്രീ ബൈ ടെൻ സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഫോം കിട്ടി അടുത്തത് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ത്രീ ബൈ ടെൻ സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ സോ ആൻസർ ഈസ് ഫോർ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ത്രീ മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു ഫോർ ത്രീ ബൈ ടെൻ സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ദ്രാക്ഷണൽ ഫോം വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ ആൻഡ് വിച്ച് ഈസ് ദെസിമൽ ഫോം ഒന്നുകൂടി പറയാം നാല് സെൻറ്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററുമാണ് നമുക്ക് തന്നേക്കുന്നത് അതിനെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതണം അപ്പോൾ ആദ്യം ഭിന്ന രൂപത്തിൽ എഴുതാൻ ഈ മൂന്ന് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാൽ മതി നമുക്കതിൻ്റെ ഭിന്ന രൂപം കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം വലതുവശത്തെ കോളത്തിൽ തന്നിട്ടുണ്ട് പത്ത് മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു ഒരു സെൻറ്റിമീറ്റർ എങ്കിൽ ഒരു മില്ലിമീറ്റർ നമുക്ക് എഴുതാം ഒരു മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു ഒന്നേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ എങ്കിൽ മൂന്ന് മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു മൂന്നേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് ഭിന്ന രൂപം കിട്ടി മൂന്ന് മില്ലിമീറ്റർ സമം മൂന്നേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ ആദ്യം എഴുതാം നാല് സെൻറ്റിമീറ്റർ മൂന്ന് മില്ലിമീറ്റർ സമം നാല് മൂന്നേ ഭാഗം പത്ത് സെൻറിമീറ്റർ ഭിന്ന അടുത്തത് ദശാംശ രൂപമാണ് ദശാംശ രൂപം കിട്ടാൻ എന്ത് ചെയ്താൽ മതി മൂന്നിനെ പത്ത് കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് കിട്ടും മൂന്ന് ഭാഗം പത്ത് സമം പൂജ്യം ദശാംശം മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം നാല് സെൻറ്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും സമം നാല് മൂന്നേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ അതാണ് ഭിന്നരൂപം രൂപം ദശാംശ രൂപമാകുമ്പോൾ നാല് ദശാംശം മൂന്ന് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം അഞ്ച് മില്ലിമീറ്റർ ഇതിനെ ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതണം ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയാൽ മതി ആദ്യം മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാം അത് ചെയ്യുന്നത് ആ വലദോഷത്തെ ബോക്സിൽ തന്നിട്ടുണ്ടെന്ന് നോക്കുക ടെൻ മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ ദെൻ വൺ മില്ലിമീറ്റർ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടെൻ സെൻറ്റിമീറ്റർ

ഒരിക്കൽ കൂടെ പറയാം ഇവിടെ അഞ്ച് മില്ലിമീറ്ററിനെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതണം ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ അഞ്ച് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം വലതുവശത്തെ ബോക്സ് നോക്കുക പത്ത് മില്ലിമീറ്റർ സമം ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ എങ്കിൽ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ അഞ്ച് മില്ലിമീറ്റർ എത്രയാണ് അഞ്ചേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് ഭിന്ന രൂപം കിട്ടി അപ്പോൾ അഞ്ച് മില്ലിമീറ്ററിൻ്റെ ഭിന്ന രൂപം എന്ന് പറഞ്ഞാൽ അഞ്ച് ഭാഗം പത്ത് സെൻറ്റിമീറ്റർ ഇനി അതിനെ ദശാംശ രൂപമാക്കാൻ പത്ത് കൊണ്ട് ഭാഗിക്കുക അഞ്ചിനെ പത്ത് കൊണ്ട് ഭാഗിക്കുമ്പോൾ പൂജ്യം ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എഴുതാം അഞ്ച് മില്ലിമീറ്ററിൻ്റെ ദശാംശ രൂപം പൂജ്യം ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ചോദ്യം ടെൻ മീറ്റർ ആൻഡ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ പത്ത് മീറ്ററിനെയും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനെയും ആദ്യം ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റണം പിന്നെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ അതിനെ ആ സെൻറ്റിമീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയാൽ മതി ആ കൺവേർഷൻ നോക്കുക ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ് എങ്കിൽ വൺ സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഭാഗം നൂറ് ആണ് നമുക്ക് മാറ്റേണ്ടത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനെയാണ് സോ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മീറ്റർ സോ നമുക്ക് ഫ്രാക്ഷണൽ ഫോം എഴുതാം ടെൻ മീറ്റർ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു ടെൻ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മീറ്റർ അപ്പോൾ ഫ്രാക്ഷണൽ ഫോം കിട്ടി ഡെസിമൽ ഫോം കിട്ടാൻ എന്ത് ചെയ്യുക ട്വൻറ്റി ഫൈവിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ വി ഗെറ്റ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ടു ഫൈവ് സോ ഡെസിമൽ ഫോം ഈസ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ഒരിക്കൽ കൂടെ പറയാം ഇവിടെ പത്ത് മീറ്ററിനെയും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനെയാണ് ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതേണ്ടത് ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ മീറ്ററിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ആദ്യം സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നത് എങ്ങനെ നോക്കാം വലതുവശത്തെ ബോക്സ് നോക്കുക നൂറ് സെൻറ്റിമീറ്റർ സമം ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലാണ് ഒരു മീറ്റർ എങ്കിൽ ഒരു സെൻറ്റിമീറ്റർ സമം ഒന്നേ ഭാഗം നൂറ് മീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് എഴുതാം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സമം ഇരുപത്തിയഞ്ച് ഭാഗം നൂറ് മീറ്റർ അപ്പോൾ നമുക്ക് ഭിന്ന രൂപം കിട്ടി പത്ത് മീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സമം പത്ത് ഇരുപത്തഞ്ച് ഭാഗം നൂറ് മീറ്റർ ഭിന്ന രൂപമാണ് അടുത്തത് ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ ഇരുപത്തിയഞ്ചിന് നൂറ് കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് കിട്ടും ഇരുപത്തഞ്ച് ഭാഗം നൂറ് സമം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് അപ്പോൾ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതാം പത്ത് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ അടുത്ത ചോദ്യം ടു കിലോഗ്രാം ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഗ്രാം രണ്ട് കിലോഗ്രാമും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിനെയും ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതണം ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ എന്ത് ചെയ്താൽ മതി ആ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റിയാൽ മതി അതിൻ്റെ കൺവേർഷൻ നോക്കാം ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് അതിനെ കിലോഗ്രാമാക്കാം ആയിരം ഗ്രാം തൗസൻഡ് ഗ്രാം ഈസ് ഈക്വൽ ടു വൺ കിലോഗ്രാം സോ വൺ ഗ്രാം ഈസ് ഈക്വൽ ടു വൺ ബൈ തൗസൻഡ് കിലോഗ്രാം സോ വൺ ട്വൻറ്റി ഫൈവ് ഗ്രാം ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇതാണ് ഫ്രാക്ഷണൽ ഫോം അപ്പോൾ എഴുതാം ടു കിലോഗ്രാം ആൻഡ് വൺ ട്വൻറ്റി ഫൈവ് ഗ്രാം ഈസ് ഈക്വൽ ടു ടു ഇൻ ടു വൺ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് കിലോഗ്രാം സോ ദിസ് ഈസ് എ ഫ്രാക്ഷണൽ ഫോം ഡെസിമൽ ഫോം ആക്കാൻ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ വൺ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ ടു ഫൈവ് സോ ഡെസിമൽ ഫോമീസ് ടു പോയിൻ്റ് വൺ ടു ഫൈവ് കിലോഗ്രാം ഒരിക്കൽ കൂടെ നോക്കാം രണ്ട് കിലോഗ്രാമും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമും ഇതിനെയാണ് ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലേക്കും മാറ്റേണ്ടത് ആദ്യം ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിനെ കിലോഗ്രാം ആക്കിയാൽ മതി എങ്ങനെയാണെന്ന് നോക്കാം ആയിരം ഗ്രാം സമം ഒരു കിലോഗ്രാം ആയിരം ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു കിലോഗ്രാം എങ്കിൽ ഒരു ഗ്രാം എഴുതി കഴിയുമ്പോൾ നമുക്ക് എഴു കിട്ടും ഒരു ഗ്രാം സമം ഒന്നേ ഭാഗം ആയിരം കിലോഗ്രാം എങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എങ്ങനെ എഴുതാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം സമ്മം നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം കിലോഗ്രാം അപ്പോൾ നമുക്ക് ഭിന്ന രൂപം കിട്ടി എഴുതാം രണ്ട് കിലോഗ്രാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം സമ്മം രണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം കിലോഗ്രാം ഭിന്ന രൂപം കിട്ടി ദശാംശ രൂപമാക്കാൻ നൂറ്റി ഇരുപത്തിയഞ്ചിന് ആയിരം കൊണ്ട് ഭാഗിക്കുക നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം ആയിരം സമം പൂജ്യം ദശാംശം ഒന്ന് രണ്ട് അഞ്ച് കിലോഗ്രാം അപ്പോൾ നമുക്ക് ദശാംശ രൂപം എഴുതാം സമം രണ്ട് ദശാംശം ഒന്ന് രണ്ട് അഞ്ച് കിലോഗ്രാം അടുത്ത ചോദ്യം സിക്സ്റ്റീൻ ലിറ്റർ ആൻഡ് ടു സെവൻറ്റി ഫൈവ് മില്ലി ലിറ്റർ ഇതിനെ ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതണം ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ ടു സെവൻറ്റി ഫൈവ് മില്ലിയെ ലിറ്റർ ആക്കിയാൽ മതി അപ്പോൾ എങ്ങനെയാണ് മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കാമെന്നുള്ളത് ആ വലതുവശത്തെ ബോക്സിൽ തന്നിട്ടുണ്ടെന്ന് നോക്കുക തൗസൻഡ് മില്ലി ഈസ് ഈക്വൽ ടു വൺ ലിറ്റർ ആയിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നതാണ് ഒരു ലിറ്റർ സോ വൺ മില്ലി ലിറ്റർ ഈസ് ഈക്വൽ ടു വൺ ബൈ തൗസൻഡ് ലിറ്റർ ഇവിടെ എത്രയാണ് ടു സെവൻ്റി ഫൈവ് മില്ലിയാണ് സോ ടു സെവൻറ്റി ഫൈവ് മില്ലി ഇസ് ഈക്വൽ ടു ടു സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ലിറ്റർ അപ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ ഫോം കിട്ടി നമുക്ക് എഴുതാം സിക്സ്റ്റീൻ ലിറ്റർ ടു സെവൻറ്റി ഫൈവ് മില്ലി ലിറ്റർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ടു സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ലിറ്റർ ഫ്രാക്ഷണൽ ഫോം ആയി ഡെസിമൽ ഫോം ആക്കാൻ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടു സെവൻ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ടു സെവൻ ഫൈവ് ലിറ്റർ സോ ആൻസർ ഈസ് സിക്സ്റ്റീൻ പോയിൻ്റ് ടു സെവൻ ഫൈവ് ലിറ്റർ ഡെസിമൽ ഫോം ഈസ് സിക്സ്റ്റീൻ പോയിൻറ്റ് ടു സെവൻ ഫൈവ് ലിറ്റർ ഒരിക്കൽ കൂടെ പറയാം പതിനാറ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്ററിനെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും ആക്കണം ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്ററിനെ ലിറ്ററാക്കിയാൽ മതി അപ്പോൾ എങ്ങനെയാണ് മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കുന്നതെന്ന് നോക്കാം വലതുവശത്തെ ബോക്സ് നോക്കുക ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ആയിരം മില്ലി ലിറ്റർ ഇസ് ഈക്വൽ ടു ഒരു ലിറ്റർ എങ്കിൽ ഒരു മില്ലി ലിറ്റർ നമുക്ക് എഴുതാം ഒരു മില്ലി ലിറ്റർ സമം ഒന്നേ ഭാഗം ആയിരം ലിറ്റർ എങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്റർ എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം ലിറ്റർ അപ്പോൾ നമുക്ക് ഭിന്ന രൂപം കിട്ടി നമുക്ക് എഴുതാം പതിനാറ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്റർ സമം പതിനാറ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം ലിറ്റർ ഇതാണ് ഭിന്ന രൂപം ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് ആയിരം കൊണ്ട് ഭാഗിക്കുക ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം സമം പൂജ്യം ദശാംശം രണ്ട് ഏഴ് അഞ്ച് അപ്പോൾ നമുക്ക് ഉത്തരവെഴുതാം ദശാംശ രൂപം പതിനാറ് ദശാംശം രണ്ട് ഏഴ് അഞ്ച് ലിറ്റർ അടുത്ത ചോദ്യം നോക്കാം തെർട്ടീൻ ലിറ്റർ ടു ട്വൻ്റി ഫൈവ് മില്ലി ലിറ്റർ ഇതിനെ ഫ്രാക്ഷണൽ രൂപത്തിലേക്കും ഡെസിമൽ ഫോമിലേക്കും മാറ്റണം സോ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ ടു ട്വൻറ്റി ഫൈവ് മില്ലി എന്നുള്ളതിനെ ലിറ്റർ ആക്കിയാൽ മതി കൺവേർഷൻ വലതുവശത്ത് തന്നിട്ടുണ്ട് തൗസൻഡ് മില്ലി ലിറ്റർ ഇസ് ഈക്വൽ ടു വൺ ലിറ്റർ ആൻഡ് വൺ മില്ലി ലിറ്റർ ഇസീകൽ ടു വൺ ബൈ തൗസൻ്റ് ലിറ്റർ സോ ടു ട്വൻറ്റി ഫൈവ് മില്ലി ലിറ്റർ ഇസീകൽ ടു ടു ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ തൗസൻഡ് ലിറ്റർ അപ്പോൾ ഫ്രാക്ഷണൽ ഫോം എഴുതാം തേർട്ടീൻ ലിറ്റർ ടു ട്വൻറ്റി ഫൈവ് മില്ലി ഇസ് ഈക്വൽ ടു തേർട്ടീൻ ടു ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ലിറ്റർ ഇനി ഡെസിമൽ ഫോം ആക്കാൻ ടു ട്വൻറ്റി ഫൈവിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടു ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ടു ഫൈവ് സോ ആൻസർ ഈസ് ദ ഡെസിമൽ ഫോം ഈസ് തേർട്ടീൻ പോയിൻറ്റ് ടു റ്റു ഫൈവ് ലിറ്റർ ഒരിക്കൽ കൂടെ നോക്കാം പതിമൂന്ന് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്ററിനെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിൽ എഴുതണം ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി എന്നുള്ളതിനെ ലിറ്റർ ആക്കിയാൽ മതി അതിൻ്റെ കൺവേർഷൻ വലുതുവശത്തു നോക്കുക ആയിരം മില്ലി സമം ഒരു ലിറ്റർ ഒരു മില്ലി ലിറ്റർ സമം ഒന്നേ ഭാഗം ആയിരം ലിറ്റർ എങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ സമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം ഇതാണ് ഭിന്ന രൂപം നമുക്കെടുത്ത് എഴുതാം പതിമൂന്ന് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ സമം പതിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം ലിറ്റർ ഭിന്ന രൂപമായി ദശാംശ രൂപം കിട്ടാൻ ആയിരം കൊണ്ട് ഭാഗിക്കുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം സമം പൂജ്യം ദശാംശം രണ്ട് രണ്ട് അഞ്ച് അപ്പോൾ ദശാംശ രൂപം പതിമൂന്ന് ദശാംശം രണ്ട് രണ്ട് അഞ്ച് ലിറ്റർ അടുത്ത ചോദ്യം മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ ഇതിനെ ഫ്രാക്ഷണ ആക്കാൻ അതിനെ ലിറ്റർ ആക്കിയാൽ മതി കൺവേഷൻ വലതുവശത്തുണ്ടെന്ന് നോക്കുക തൗസൻഡ് മില്ലി ലിറ്റർ ഇസീക്കൽ ടു വൺ ലിറ്റർ സോ വൺ മില്ലി ലീറ്റർ ഇസീക്കൽ ടു വൺ ബൈ തൗസൻഡ് ലിറ്റർ സോ ത്രീ ട്വൻറ്റി ഫൈവ് മില്ലി ലീറ്റർ ഇസീക്കൽ ടു ത്രീ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ലിറ്റർ സോ വി ഗെറ്റ് ദ ഫ്രാക്ഷൻ ഫോം ത്രീ ട്വൻറ്റി ഫൈവ് മില്ലി ഇസീക്കൽ ടു ത്രീ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ലിറ്റർ ദെൻ ഡെസിമൽ ഫോം ത്രീ ട്വൻ്റി ഫൈവിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ത്രീ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ത്രീ ടു ഫൈവ് സോ ഡെസിമൽ ഫോമീസ് സീറോ പോയിന്റ് ത്രീ ടു ഫൈവ് ലിറ്റർ ഒന്നുകൂടെ നോക്കാം മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്ററിനെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ അതിനെ ലിറ്റർ ആക്കിയാൽ മതി ലിറ്റർ ലിറ്ററാക്കുന്നത് വലതുവശത്ത് തന്നിട്ടുണ്ട് ആയിരം മില്ലി ലിറ്റർ സമം ഒരു ലിറ്റർ എങ്കിൽ ഒരു മില്ലി ലിറ്റർ സമം ഒന്നേ ഭാഗം ആയിരം ലിറ്റർ മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ സമം മുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം ലിറ്റർ അപ്പോൾ പിന്നെ രൂപം കിട്ടി മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ സമം മുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം ലിറ്റർ ദശാംശ രൂപം കിട്ടാൻ ആയിരം കൊണ്ട് ഭാഗിക്കുക മുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം സമം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് അഞ്ച് അപ്പോൾ ഉത്തരവ് എഴുതാം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് അഞ്ച് ലിറ്റർ അടുത്തതായി എഴുപത്തി എട്ടാം പേജിലെ ടേബിളാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം മാതൃകയായിട്ട് തന്നിട്ടുണ്ട് സെവൻ പോയിൻറ്റ് ഫോർ സെൻറ്റിമീറ്റർ ഏഴ് പോയിൻ്റ് നാല് സെൻറ്റിമീറ്റർ അതിനെ ഭിന്ന രൂപത്തിലേക്ക് ഫ്രാക്ഷണ ഫോമിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് എഴുതാം സെവൻ ഫോർ ബൈ ടെൻ സെൻറ്റിമീറ്റർ ഏഴ് നാല് ഭാഗം പത്ത് സെൻറ്റിമീറ്റർ അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതണം അപ്പോൾ നമുക്ക് കിട്ടും ഏഴ് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ അല്ലെങ്കിൽ എഴുപത്തി നാല് മില്ലിമീറ്റർ അതായത് സെവൻ സെൻറ്റിമീറ്റർ ഫോർ മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫോർ മില്ലിമീറ്റർ ഈ മാതൃകയിൽ ബാക്കി എല്ലാ ഉത്തരങ്ങളും കണ്ടുപിടിക്കണം അടുത്തത് നോക്കാം ത്രീ പോയിന്റ് ടു സെൻറ്റിമീറ്റർ ഇതിനെ ഫ്രാക്ഷണ ഫോമിലേക്ക് മാറ്റണം അതുപോലെ അവസാന കോളത്തിൽ മില്ലി ലിറ്റർ മാറ്റണം അപ്പോൾ നോക്കാം ആദ്യം ഫ്രാക്ഷണ ഫോമിലേക്ക് മാറ്റാം ത്രീ പോയിന്റ് ടു സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ത്രീ ടു ബൈ ടെൻ സെൻറ്റിമീറ്റർ അതെങ്ങനെയാണ് കിട്ടുന്നത് ആ പോയിൻറ്റ് ടുവിനെ ടു ബൈ ടെൻ എന്ന് എഴുതുന്നു സോ ത്രീ പോയിന്റ് ടു സെൻറ്റിമീറ്റർ സീക്കൽ ടു ത്രീ ടു ബൈ ടെൻ സെൻറ്റിമീറ്റർ ഇനി ടു ബൈ ടെൻ സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ സ്റ്റെപ്പ് വലത്വശത്തെ ബോക്സിലുണ്ട് നോക്കുക ടെൻ മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ ദെൻ വൺ മില്ലിമീറ്റർസ് ഈക്കൽ ടു വൺ ബൈ ടെൻ സെൻറ്റിമീറ്റർ എങ്കിൽ ടു മില്ലിമീറ്റർ എത്രയാണ് ടു മില്ലിമീറ്റർസ് ഈക്വൽ ടു ടു ബൈ ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട് ത്രീ ടു ബൈ ടെൻ സെന്റിമീറ്റർ ആണ് ടു ബൈ ടെൻ സെന്റിമീറ്ററിന് പകരം നമുക്കിനി ഇനി എന്ത് എഴുതാം ടു മില്ലിമീറ്റർ സോ ത്രീ ടു ബൈ ടെൻ സെന്റിമീറ്റർസ് ഈക്വൽ ടു ത്രീ സെന്റിമീറ്റർ ആൻഡ് ടു മില്ലിമീറ്റർ ഓക്കെ ഇനി ഈ ത്രീ സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കണം അതെങ്ങനെയാണ് വലതുവശത്തെ ബോക്സ് നോക്കുക വൺ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ടെൻ മില്ലിമീറ്റർ ദെൻ ത്രീ സെന്റിമീറ്റർസ് ഈക്വൽ ടു തേർട്ടി മില്ലിമീറ്റർ അപ്പോൾ ഇവിടുത്തെ ത്രീ സെൻറ്റിമീറ്ററിന് പകരം നമുക്ക് തേർട്ടി മില്ലിമീറ്റർ എന്നുള്ള കൂടെ ടു മില്ലിമീറ്റർ വരുന്നുണ്ട് അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യും അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഈ സീക്വൽ ടു തേർട്ടി മില്ലിമീറ്റർ പ്ലസ് ടു മില്ലിമീറ്റർ സോ ഫൈനൽ ആൻസർ ഈസ് തേർട്ടി ടു മില്ലിമീറ്റർ ലാസ്റ്റ് കോളത്തിൽ വരേണ്ടത് തേർട്ടി ടു മില്ലിമീറ്റർ അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ കോളത്തിൽ സെവൻ മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നടുക്കത്തെ കോളത്തിൽ അതിനെ ഫ്രാക്ഷണൽ ഫോമിൽ എങ്ങനെ സെൻറ്റിമീറ്റർ എന്ന് എഴുതണം ഫസ്റ്റ് കോളത്തിൽ അതിനെ ഡെസിമൽ ഫോമിൽ എത്ര സെൻറ്റിമീറ്റർ എന്ന് എഴുതണം അപ്പോൾ ആദ്യം നടുക്കത്തെ കോളം നമുക്ക് എഴുതാം അതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കുക സോ സെവൻ മില്ലിമീറ്റർ അതിനെ സെൻറ്റിമീറ്റർ ആക്കണം വലുതുവശത്തെ ബോക്സ് നോക്കുക ടെൻ മില്ലിമീറ്റർസ് ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ ദെൻ വൺ മില്ലിമീറ്റർസ് ഈക്വൽ ടു വൺ ബൈ ടെൻ സെൻറ്റിമീറ്റർ സോ സെവൻ മില്ലിമീറ്റർസ് ഈക്വൽ ടു സെവൻ ബൈ ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ നടക്കത്തെ കോളം നമുക്ക് കിട്ടി സെവൻ മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു സെവൻ ബൈ ടെൻ സെൻറ്റിമീറ്റർ ഇനി ഫസ്റ്റ് കോളത്തിൽ എന്താണ് അതിനെ ഡെസിമൽ ഫോമിൽ എഴുതണം സെവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ആൻസർ ഈസ് സീറോ പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്റർ ഒരിക്കൽ കൂടെ പറയാം ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ ഏഴ് മില്ലിമീറ്റർ എന്നാണ് നന്നേക്കുന്നത് രണ്ടാമത്തെ കോളത്തിൽ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം അതുപോലെ തന്നെ അത് ഭിന്ന രൂപത്തിലുമാണ് എഴുതേണ്ടത് അതെങ്ങനെയാണ് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയാൽ മതി വലതുവശത്തെ കോളം നോക്കുക പത്ത് മില്ലിമീറ്റർ സമം ഒരു സെൻറ്റിമീറ്റർ എങ്കിൽ ഒരു മില്ലിമീറ്റർ സമം ഒന്നേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ സമം ഏഴേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ നടുക്കത്തെ കോളത്തിലുള്ളത് നമുക്ക് കിട്ടി ഏഴേ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ ഒന്നാമത്തെ കോളത്തിൽ ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതണം അതിനായിട്ട് എന്ത് ചെയ്യുക ഏഴിനെ പത്ത് കൊണ്ട് ഭാഗിക്കുക ഏഴേ ഭാഗം പത്ത് സമം പൂജ്യം ദശാംശം ഏഴ് സെൻറ്റിമീറ്റർ അപ്പോൾ ഒന്നാമത്തെ കോളത്തിലെഴുതുക പൂജ്യം ദശാംശം ഏഴ് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം ത്രീ പോയിൻ്റ് ഫോർ വൺ മീറ്റർ അതിനെ ഫ്രാക്ഷണ ഫോമിൽ നടക്കത്തെ കോളത്തിൽ എഴുതണം സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് അവസാന കോളത്തിൽ എഴുതണം അപ്പോൾ നടക്കത്തെ കോളം നമുക്ക് ഫില്ല് ചെയ്യാം ത്രീ പോയിൻ്റ് ഫോർ വൺ മീറ്റർ ഈസ് ഈക്വൽ ടു ത്രീ ഫോർട്ടി വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ അതായത് പോയിൻറ് ഫോർ വണ്ണിന് പകരം നമ്മൾ ഫോർട്ടി വൺ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതുന്നു അപ്പോൾ നടക്കത്തെ കോളത്തിലെഴുതുക ത്രീ ഫോർട്ടി വൺ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മീറ്റർ അതാണ് ഫ്രാക്ഷണൽ ഫോം അടുത്തതായി ഫോർട്ടി വൺ ബൈ ഹൺഡ്രഡിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം സ്റ്റെപ്പ് വലതുവശത്തിലെ ബോക്സിലുണ്ട് നോക്കുക ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ മീറ്റർ ദെൻ വൺ സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ സോ ഫോർട്ടി വൺ സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു ഫോർട്ടി വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ ആണ് എങ്കിൽ നമുക്ക് എഴുതാം ഇവിടെ ഉള്ള ഫോർട്ടി വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ എന്നുള്ളത് ഫോർട്ടി വൺ ആണ് സോ അടുത്ത സ്റ്റെപ്പ് ത്രീ ഫോർട്ടി വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ ഇസ് ഈക്വൽ ടു ത്രീ മീറ്റർ ആൻഡ് ഫോർട്ടി വൺ സെൻറ്റിമീറ്റർ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ ഈ ത്രീ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണം സ്റ്റെപ്പ് വലതുവശത്തെ ദിവസത്തെ ബോക്സിലുണ്ട് നോക്കുക വൺ മീറ്റർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ദെൻ ത്രീ മീറ്റർ ഇസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സോവിക്കാൻ റൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ മീറ്റർ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ പ്ലസ് ഫോർട്ടി വൺ സെൻറ്റിമീറ്റർ എൻ്റെ ഫൈനൽ ആൻസർ ഈസ് ത്രീ ഫോർട്ടി വൺ സെൻറ്റിമീറ്റർ ഒരിക്കൽ കൂടെ പറയാം മൂന്ന് ദശാംശം നാല് ഒന്ന് മീറ്ററിനെ ഭിന്ന രൂപത്തിലും അതിനെ മുഴുവൻ സെൻറ്റിമീറ്ററിലേക്കും മാറ്റി എഴുതണം അപ്പോൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുമെന്ന് നോക്കാം മൂന്ന് ദശാംശം നാല് ഒന്ന് മീറ്റർ സമം മൂന്ന് നാൽപ്പത്തിയൊന്ന് ഭാഗം നൂറ് മീറ്റർ അതായത് ദശാംശം നാല് ഒന്നിന് പകരം നാൽപ്പത്തി ഒന്നേ ഭാഗം നൂറ് മീറ്റർ എന്ന് എഴുതുന്നു അപ്പോൾ നമുക്ക് ഭിന്ന രൂപത്തിലായി അടുത്തതായി നാൽപ്പത്തി ഒന്നേ ഭാഗം നൂറ് മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം അത് ചെയ്യുന്നത് വലദോഷത്തെ ബോക്സിൽ തന്നിട്ടുണ്ട് നോക്കുക നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ് എങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഭാഗം നൂറ് മീറ്റർ ആണ് അപ്പോൾ ഈ നാൽപ്പത്തിയൊന്ന് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് ആ നാൽപ്പത്തിയൊന്ന് ഭാഗം നൂറ് മീറ്റർ ആണ് അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയാം നാൽപ്പത്തി ഒന്ന് ഭാഗം നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് എഴുതാം മൂന്ന് നാൽപ്പത്തി ഒന്ന് ഭാഗം നൂറ് മീറ്റർ സമം മൂന്ന് മീറ്ററും നാൽപ്പത്തിയൊന്ന് സെൻറ്റിമീറ്ററുമാണ് അടുത്തതായി ഈ മൂന്ന് മീറ്ററിനെ ആക്കണം എങ്ങനെയാണ് വലതുവശത്തെ ബോക്സ് നോക്കുക ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എഴുതാം മുന്നൂറ് സെൻറ്റിമീറ്റർ പ്ലസ് നാൽപ്പത്തിയൊന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ അവസാനത്തെ ഉത്തരം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം നോക്കാം ഇവിടെ നടുക്കത്തെ കോളമാണ് തന്നേക്കുന്നത് സിക്സ്റ്റി ടു ബൈ ടെൻ മീറ്റർ അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഇതിനെ ഡെസിമൽ ഫോമിൽ എഴുതണം അതെങ്ങനെയാണെന്ന് നോക്കാം സിക്സ്റ്റി ടു ബൈ ടെന്നിനെ ഡെസിമൽ ഫോം ആക്കാൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ സിക്സ്റ്റി ടു ബൈ ടെൻ മീറ്റർ ഇസ് ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് ടു മീറ്റർ അപ്പോൾ ഫസ്റ്റ് കോളം നമുക്ക് കിട്ടി സിക്സ് പോയിൻ്റ് ടു മീറ്റർ അടുത്തത് മൂന്നാമത്തെ കോളമാണ് അതായത് സിക്സ്റ്റി ടു ബൈ ടെൻ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി എഴുതണം അതിൻ്റെ സ്റ്റെപ്പ് ആ വലദോഷത്തെ ബോക്സിലുണ്ട് നോക്കുക വൺ മീറ്റർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ദെൻ സിക്സ്റ്റി ടു ബൈ ടെൻ മീറ്റർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ടു ബൈ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ ദറ്റ് ഈസ് ഈക്കൽ ടു സിക്സ് ട്വൻറ്റി സെൻറ്റിമീറ്റർ സോ ഫൈനൽ ആൻസർ സിക്സ്റ്റി ടു ബൈ ടെൻ മീറ്റർ ഈസ് ഈക്വൽ ടു സിക്സ് ട്വൻറ്റി സെൻറ്റിമീറ്റർ മൂന്നാമത്തെ കോളത്തിൽ എഴുതാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് പോയിൻ്റ് ത്രീ ഫോർ സിക്സ് കിലോഗ്രാം സെക്കൻഡ് കോളത്തിൽ അതിനെ ഫ്രാക്ഷണൽ ഫോമിൽ കിലോഗ്രാമിൽ എഴുതണം തേർഡ് കോളത്തിൽ അതിനെ ഗ്രാമിലേക്ക് മാറ്റി എഴുതണം അപ്പോൾ സെക്കൻഡ് കോളം എഴുതാൻ എളുപ്പമാണ് ഫൈവ് പോയിൻ്റ് ത്രീ ഫോർ സിക്സ് കിലോഗ്രാം ഇസ് ഈക്വൽ ടു ഫൈവ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ഡിവൈഡ് ബൈ തൗസൻഡ് കിലോഗ്രാം അപ്പോൾ ഫ്രാക്ഷൻ ഫോമിലാക്കാൻ ആ പോയിൻറ്റ് ത്രീ ഫോർ സിക്സിനെ ത്രീ ഫോർട്ടി സിക്സ് ഡിവൈഡ് ബൈ തൗസൻഡ് എന്നെഴുതിയാൽ മതി സോ എന്നടുക്കത്തെ കോളത്തിൽ എഴുതേണ്ടത് ഫൈവ് ത്രീ ഫോർട്ടി സിക്സ് ഡിവൈഡ് ബൈ തൗസൻഡ് കിലോഗ്രാം ഓക്കെ മൂന്നാമത്തെ കോളത്തിൽ ഈ ത്രീ ഫോർട്ടി സിക്സ് ഡിവൈഡ് ബൈ തൗസൻ്റ് കിലോഗ്രാം എന്നുള്ളത് എത്ര ഗ്രാം ആണെന്ന് എഴുതണം അതിൻ്റെ സ്റ്റെപ്പ് പല ദിവസത്തുണ്ടെന്ന് നോക്കാം തൗസൻഡ് ഗ്രാം ഇസ് ഈഗൽ ടു വൺ കിലോഗ്രാം ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരം ഗ്രാം ആണ് സോ വൺ ഗ്രാം ഈസ് ഈക്വൽ ടു വൺ ബൈ തൗസൻഡ് കിലോഗ്രാം ഓക്കെ അപ്പോൾ നമുക്കതിനെ ഒന്ന് തിരിച്ചെഴുതാം വൺ ബൈ തൗസൻഡ് കിലോഗ്രാം ഇസ് ഈഗൽ ടു വൺ ഗ്രാം അപ്പോൾ ത്രീ ഫോർട്ടി സിക്സ് ഡിവഡ് ബൈ തൗസൻഡ് കിലോഗ്രാം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ത്രീ ഫോർട്ടി സിക്സ് ഗ്രാം അപ്പോൾ നമുക്ക് എഴുതാം ത്രീ ഫോർട്ടി സിക്സ് ഡിവഡ് ബൈ തൗസൻഡ് കിലോഗ്രാം ഈസ് ഈക്വൽ ടു ത്രീ ഫോർട്ടി സിക്സ് ഗ്രാം സോ ആൻസർ ഈസ് ഫൈവ് കിലോഗ്രാം ത്രീ ഫോർട്ടി സിക്സ് ഗ്രാം അടുത്തതായി ഈ ഫൈവ് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം അതെങ്ങനെയാണ് വലുതുവശത്തെ ബോക്സ് നോക്കുക വൺ കിലോഗ്രാം ഈസ് ഈക്വൽ ടു തൗസൻഡ് ഗ്രാം ദെൻ ഫൈവ് കിലോഗ്രാം ഈസ് ഈക്വൽ ടു ഫൈവ് തൗസൻഡ് ഗ്രാം സ്വഭാവിക്കാണ്ടായത് ഫൈവ് തൗസൻഡ് ഗ്രാം പ്ലസ് ത്രീ ഫോർട്ടി സിക്സ് ഗ്രാം ആൻഡ് ഫൈനൽ ആൻസർ ഈസ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ഗ്രാം ഒരിക്കൽ കൂടെ നോക്കാം ഇവിടെ അഞ്ച് ദശാംശം മൂന്ന് നാല് ആറ് കിലോഗ്രാമിനെ ഭിന്ന രൂപത്തിൽ തന്നെ നടുക്കത്തെ കോളത്തിൽ എഴുതണം അതുപോലെ ഗ്രാമിലേക്ക് മാറ്റി അവസാന കോളത്തിലേക്ക് എഴുതണം അപ്പോൾ ഭിന്ന രൂപത്തിൽ എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കാം അഞ്ച് ദശാംശം മൂന്ന് നാല് ആറ് കിലോഗ്രാം സമം അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഭാഗം ആയിരം കിലോഗ്രാം ആണ് അതായത് ദശാംശം മൂന്ന് നാല് ആറിന് പകരം മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഭാഗം ആയിരം എന്ന് എഴുതിയാൽ മതി അപ്പോൾ നടുക്കത്തെ കോളമായി ഇനി അവസാന കോളത്തിൽ ഇതിനെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഭാഗം ആയിരം കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം അതിൻ്റെ സ്റ്റെപ്പ് ആ വലതുവശത്തെ കോളത്തിലുണ്ട് നോക്കുക ആയിരം ഗ്രാം സമം ഒരു കിലോഗ്രാം എങ്കിൽ ഒരു ഗ്രാം സമം ഒന്നേ ഭാഗം ആയിരം കിലോഗ്രാം ഇതിന് നമുക്കൊന്ന് തിരിച്ചെഴുതാം ഒന്നേ ഭാഗം ആയിരം കിലോഗ്രാം സമം ഒരു ഗ്രാം ഇവിടെ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്താറേ ഭാഗം ആയിരം കിലോഗ്രാം ആണ് അതിനെ എങ്ങനെ എഴുതാം മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭാഗം ആയിരം കിലോഗ്രാം സമം മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗ്രാം അപ്പോൾ നമുക്ക് എഴുതാം അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഭാഗം ആയിരം കിലോഗ്രാം സമം അഞ്ച് കിലോഗ്രാം മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഗ്രാം അടുത്തതായി അഞ്ച് കിലോഗ്രാമിനെ ഗ്രാം ആക്കണം സ്റ്റെപ്പ് വലതുവശത്തുണ്ട് നോക്കുക ഒരു കിലോഗ്രാം സമം ആയിരം ഗ്രാം എങ്കിൽ അഞ്ച് കിലോഗ്രാം സമം അയ്യായിരം ഗ്രാം അപ്പോൾ നമുക്ക് എഴുതാം അയ്യായിരം ഗ്രാം അധികം മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഗ്രാം സമം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഗ്രാം അടുത്ത ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മൂന്നാമത്തെ കോളത്തിൽ ഫോർ ട്വൻറ്റി ഫൈവ് ഗ്രാം നടക്കത്ത കോളത്തിൽ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം അപ്പോൾ അത് ഫ്രാക്ഷന ഫോമിൽ നമുക്ക് കിട്ടും സോ ഫോർ ട്വൻറ്റി ഫൈവ് ഗ്രാം ഇസ് ഈക്വൽ ടു ഫോർ ട്വൻറ്റി ഫൈവ് ഡിവൈഡബഡ് ബൈ തൗസൻഡ് കിലോഗ്രാം അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് സംശയമുള്ളവർ വലതുവശത്തെ കോളം നോക്കുക തൗസൻഡ് ഗ്രാം ഇസ് ഈക്വൽ ടു വൺ കിലോഗ്രാം ദെൻ വൺ ഗ്രാം ഈസ് ഈക്വൽ ടു വൺ ബൈ തൗസൻഡ് കിലോഗ്രാം ദെൻ ഫോർ ട്വൻറ്റി ഫൈവ് ഗ്രാം ഇസ് ഈക്വൽ ടു ഫോർ ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് കിലോഗ്രാം അപ്പോൾ നമുക്ക് ഫോർ ട്വൻറ്റി ഫൈവ് ഗ്രാമിനെ എഴുതാം ഫോർ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് കിലോഗ്രാം ഇനി ഫസ്റ്റ് കോളത്തിൽ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കണം സോ ഫോർ ട്വൻറ്റി ഫൈവിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആൻസർ ഈ സീറോ പോയിൻ്റ് ഫോർ ടു ഫൈവ് കിലോഗ്രാം ഒരിക്കൽക്കൂട്ടിൽ പറയാം ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നടക്കത്തെ കോളത്തിൽ ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതണം അപ്പോൾ നമുക്കതിനെ ഭിന്ന രൂപത്തിലും കിട്ടും അപ്പോൾ എഴുതാം നാനൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം സമം നാനൂറ്റി ഇരുപത്തിയഞ്ച് ഭാഗം ആയിരം കിലോഗ്രാം ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് വലതുവശത്തെ കോളത്തിൽ തന്നിട്ടുണ്ട് നോക്കുക ആയിരം ഗ്രാം സമം ഒരു കിലോഗ്രാം എങ്കിൽ ഒരു ഗ്രാം സമം ഒന്നേ ഭാഗം ആയിരം കിലോഗ്രാം എങ്കിൽ നാനൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എത്രയാണ് നാനൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം കിലോഗ്രാം അതാണ് എഴുതിയിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം സമം നാനൂറ്റി ഇരുപത്തഞ്ച് ഭാഗം ആയിരം കിലോഗ്രാം അടുത്തതായി ഒന്നാമത്തെ കോളത്തിൽ ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അതിനുവേണ്ടി എന്ത് ചെയ്യുക നാനൂറ്റി ഇരുപത്തഞ്ചിന് ആയിരം കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് കിട്ടും പൂജ്യം ദശാംശം നാല് രണ്ട് അഞ്ച് കിലോഗ്രാം അടുത്ത ചോദ്യത്തിൽ ടു പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് ലിറ്റർ അതിനെ ഫ്രാക്ഷണൽ ഫോമിൽ ലിറ്ററിലേക്ക് അടുത്ത കോളത്തിൽ എഴുതണം അതുപോലെ തന്നെ മൂന്നാമത്തെ കോളത്തിൽ തന്നെ മില്ലി ലിറ്ററിലേക്ക് മാറ്റി എഴുതണം അപ്പോൾ നമുക്ക് എഴുതാം ടു പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് ലിറ്റർ ഇസ് ഈക്വൽ ടു ടു ത്രീ സെവൻ ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ലിറ്റർ ഫ്രാക്ഷണൽ ഫോമായി അടുത്തതായി ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻ്റ് ലിറ്റർ എന്നുള്ളതിനെ മില്ലി ലിറ്റർ ആക്കണം അപ്പോൾ എഴുതാം ടു ലിറ്റർ ആൻഡ് ത്രീ സെവൻറ്റി ഫൈവ് മില്ലി ലിറ്റർ ഇതിൻ്റെ കൺവെർഷൻ വലതുവശത്ത് നിന്നിട്ടുണ്ട് അത് നോക്കുക ഇതിനെ മുഴുവൻ ഇനി മില്ലി ലിറ്ററിലേക്ക് മാറ്റണം അതിനായി ടു ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ ടു തൗസൻഡ് മില്ലി ലിറ്റർ എന്ന് കിട്ടും സോ വി ടു തൗസൻഡ് മില്ലി പ്ലസ് ത്രീ സെവൻറ്റി ഫൈവ് മില്ലി സോ ഫൈനൽ ആൻസർ ഈസ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മില്ലി ഇവിടെ രണ്ട് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ലിറ്ററിനെ ആദ്യം ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം അതിനായിട്ട് നമുക്ക് എഴുതാം രണ്ട് മുന്നൂറ്റെഴുപത്തഞ്ചേ ഭാഗം ആയിരം ലിറ്റർ അടുത്തതായി എഴുതേണ്ടത് മുന്നൂറ്റി എഴുപത്തഞ്ചേ ഭാഗം ആയിരം ലിറ്റർ എന്നുള്ളതിന് മില്ലി ലിറ്റർ ആക്കണം അപ്പോൾ അതെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്റർ ആണ് അപ്പോൾ എഴുതാം രണ്ട് ലിറ്ററും മുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്ററും അടുത്ത സ്റ്റെപ്പിൽ രണ്ട് ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കണം രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടായിരം മില്ലി ലിറ്റർ അപ്പോഴെഴുതാം രണ്ടായിരം മില്ലി ലിറ്റർ അധികം മുന്നൂറ്റി എഴുപത്തി മില്ലി സമം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലി അടുത്ത രണ്ട് ചോദ്യങ്ങളും ചെയ്യുന്ന രീതി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കി അതേപടി ചെയ്യുക സംശയമുള്ളവർ കൺവേർഷനിൽ സംശയമുള്ളവർ വലതുവശത്ത് അതിൻ്റെ ഉത്തര കൺവേർഷൻ എങ്ങനെയാണെന്നും തന്നിട്ടുണ്ട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കി ടേബിൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഇനി വരുന്ന ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി